ഇലക്ട്രിക് വാഹനങ്ങൾ സംബന്ധിച്ച നയത്തിന് രൂപം നൽകിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണ് ഇനി പ്രധാന ലക്ഷ്യം. പ്രഥമഘട്ടത്തിൽ നാഷണൽ ഹൈവേയിലും സ്റ്റേറ്റ് ഹൈവേകളിലുമാണ് ഇ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. ഈ വാഹനങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാനുള്ള സ്ഥലം ലഭ്യമാക്കാൻ വ്യക്തികളിൽ നിന്നും സർക്കാരിൽ നിന്നും അനർട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എൻഎച്ച്എംസി റോഡിലും വിവിധ റെസ്റ്റോറൻസുകളിൽ ഹോസ്പിറ്റൽസ് ഹോട്ടൽസ് നുണ്ടി ആൾമോസ്റ്റ് 70 അപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അനർട്ട് അടുത്ത ഒരു 2 കാലത്തിലോ ഒരു 25 ഒരു ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ടാകണം എന്നാണ് അനർട്ടിന്റെ പ്ലാൻസ്. ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് NH മെയിൻ റോഡിന് സമീപം കുറഞ്ഞത് 100 m² ലാൻഡ് ഏരിയ ആവശ്യമാണ്. 80 kW വൈദ്യുതി ലോഡ് ലഭ്യമാക്കാനുള്ള സൌകര്യവും വേണം. അനുയോജ്യമായ സ്ഥലമുള്ളവർക്ക് അനർട്ടുമായി ബന്ധപ്പെട്ടാൽ സാങ്കേതിക സഹായം ലഭ്യമാകും. ഒരു കാറിക്ക് മാത്രമേ ചാർജിംഗ് സ്റ്റേഷൻ വെച്ചിട്ട് കാര്യമില്ല. സോ ഒരു ഓട്ടോ ടൂ വീലർ എല്ലാ ചാർജിംഗ് ചെയ്യാനും ഒരു ചാർജിംഗ് ഹബ്ബ് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പൊ എല്ലാ വാഹനങ്ങളും വരും, അവർക്ക് ഒരു റൊട്ടേഷൻ ഉണ്ടാവും. റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഗുണമുണ്ടാവും. ചാർജിംഗ് സ്റ്റേഷന് 20 മുതൽ 35 lakh പ്രതീക്ഷിക്കുന്ന ചെലവ്. ചാർജിംഗ് മൊഡ്യൂളിന്റെ kW ശേഷിക്കനുസരിച്ച് വ്യത്യാസം വരും. ഒരു യൂണിറ്റിന് 1 rupee എന്ന നിരക്കിൽ ഭൂമിയുടെ ഉടമയ്ക്ക് വാടക ലഭിക്കും. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാൻ അനർട്ടിന്റെ സബ്സിഡി ലഭിക്കും. തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, ഹോട്ടലുകൾ, ഹോസ്പിറ്റൽ ഇവയോടൊക്കെ ബന്ധപ്പെട്ട് EV ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാം. വീടിനോട് ചേർന്നും EV ചാർജിംഗ് സ്റ്റേഷനുകൾ ആലോചിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്കായി www.anert.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.